നമസ്കാരം സിനിമാ ലോകത്തെ നടക്കിയ കൊലപാതകത്തിൽ കന്നഡയിലെ മുൻനിര നടൻ അറസ്റ്റിലായതിനു പിന്നാലെ കൊലപാതകത്തിനെ കുറിച്ചുള്ള എല്ലാ ചുരുളും അഴിഞ്ഞു എല്ലാറ്റിനും കാരണം ദർശന്റെ കാമുകി പവിത്ര ഗൌഡയാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് ഇതോടെയാണ് രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതിൽ മുഖ്യ സൂത്രധാര പവിത്ര ഗൌഡയാണെന്ന് തെളിഞ്ഞത് കേസിൽ ഒന്നാം പ്രതിയെ പോലീസ് ചേർത്തിരിക്കുന്നത് പവിത്ര ഗൗഡയാണ് ദർശൻ രണ്ടാം പ്രതിയാണ് പവിത്ര ഗൌഡയുടെ നിർദ്ദേശപ്രകാരമാണ് ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ദർശനും കൂട്ടാളികളും ചേർന്ന് രേണുകാസ്വാമിയെ ബെംഗളൂരുവിൽ എത്തിച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു കേസിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ പേരെ കൂടി പിടികൂടാനുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇവർ ഒളിവിലാണ് നടിയും ഫാഷൻ ഡിസൈനറുമായ പവിത്ര ഗൌഡ ദർശനമായി പത്തു വർഷമായി ബന്ധം പുലർത്തി വരുന്നതായി പോലീസ് പറഞ്ഞു ഇവർക്ക് ഭർത്താവും മകളുമുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ പവിത്ര ഗൌഡ മകളുടെ പിറന്നാളിനോടനുബന്ധിച്ച് ചലഞ്ചിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ദർശനമായി പത്ത് വർഷത്തെ ബന്ധം എന്ന പേരിൽ ദർശനമായുള്ള ബന്ധം വെളിപ്പെടുത്തി ഇൻസ്റ്റാഗ്രാമിൽ റീല് പോസ്റ്റ് ചെയ്തിരുന്നു ഇതാണ് എല്ലാറ്റിനും തുടക്കമായത് ഇതിനെ വിമർശിച്ച് ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി പവിത്രയും അവരുടെ ഭർത്താവും മൊത്തമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു ഇതോടെ പവിത്രയ്ക്ക് നേരെയുള്ള ദർശന്റെ ആരാധകരുടെ ക്ഷോഭം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു തുടർന്ന് ചിത്രദുർഗ വെങ്കടേശ്വര ലേ ഔട്ട് സ്വദേശിയും ദർശന്റെ കടുത്ത ആരാധകനുമായ രേണുകാസ്വാമി പവിത്രയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ മോശം കമന്റ് ഇട്ടു പവിത്ര ദർശനയും ഭാര്യ വിജയലക്ഷ്മിയും അകറ്റുന്നുവെന്നാരോപിച്ചായിരുന്നു ഇത് പവിത്രയെക്കുറിച്ച് രേണുകാസ്വാമിയുടെ മോശം കമന്റുകൾ നിരന്തരം വരാൻ തുടങ്ങിയതോടെ ഇയാളെ വകവരുത്താൻ പവിത്ര തീരുമാനിക്കായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പവിത്രയെ അവഹേളിക്കുന്ന വിധത്തിലുള്ള കമന്റ് നടക്ക് സഹിക്കാനായില്ല ഇതോടെ ഇവർ ദർശനെ വിളിച്ചു കരഞ്ഞു പറഞ്ഞു ആളെ തീർക്കാനുള്ള നിർദ്ദേശം നടിയുടേതാണെന്നാണ് പുറത്തു വരുന്ന വിവരം ആർ ആർ നഗറിലെ പട്ടണഗിരയിലെ ഷെഡിലാണ് കൊലപാതകം നടന്നത് അറസ്റ്റിലായി ദർശനയും പവിത്രയും പോലീസ് ബുധനാഴ്ച ഈ ഷെഡിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി രേണുകാ സ്വാമിയുടെ മൃതദേഹം കണ്ട സ്ഥലത്ത് കേസിലെ മറ്റ് നാല് പ്രതികളെ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി രാവിലെ ദർശൻ ഉൾപ്പെടെയുള്ള പ്രതികളെ ചോദ്യം ചെയ്ത അന്നപൂർണേശ്വരി പോലീസ് സ്റ്റേഷന് മുമ്പിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടി ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തുചാർജ് നടത്തി സിനിമകളിൽ കരുത്തരായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യെഴി നേടിയ കന്നഡ നടൻ ദർശൻ തുകദീപ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു ദർശനും സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡിയും പലവട്ടം മജിസ്ട്രേറ്റിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു ഇരുവരെയും ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ാണ് ഭാര്യമായി അകന്ന് താമസിക്കുന്ന ദർശനമായി പത്ത് വർഷമായി പവിത്ര ഗൌഡ അടുപ്പത്തിലാണ് പവിത്രയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റിട്ടും നേരിട്ട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചും രേണുകസ്വാമി അപമാനിച്ചതാണ് കൊലപാതകത്തിന് കാരണം ദർശന്റെ കടുത്ത ആരാധകനായ പവിത്രയുമായുള്ള ബന്ധത്തെ രൂക്ഷമായി എതിർത്തിരുന്നു പവിത്ര ഗൗഡ ജനുവരിയിൽ താനും ദർശനം ഒത്തുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് വാർത്തയായിരുന്നു താനും ദർശനം ഒരു പതിറ്റാണ്ടായി സ്നേഹത്തിലാണെന്നായിരുന്നു ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി എന്നാൽ പവിത്ര ഗൗഡ ഇതാദ്യമായിട്ടല്ല സോഷ്യൽ മീഡിയയിൽ കോളുകൾക്കും ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദർശനും താനും ഒപ്പമുള്ള പ്രൊഫൈൽ ഫോട്ടോ ട്വിറ്ററിലും ഫേസ്ബുക്കിലും പവിത്ര ഗൗഡ ഇട്ടതും വിവാദമായിരുന്നു ദർശന്റെ ആരാധകർ പൊങ്കാല ഇട്ടതോടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തന്റെ മകൾ ഖുഷിയുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ പവിത്ര ഷെയർ ചെയ്തിരുന്നു ദർശൻ കേക്ക് മുറിക്കുന്നതും അവർക്കൊപ്പം നൃത്തം ചെയ്യുന്നതും എല്ലാം വീഡിയോയിലുണ്ടായിരുന്നു ചത്രികാലു സർ ചത്രികാലു ബാത്താസ് തുടങ്ങിയ ചിത്രങ്ങളിൽ പവിത്രകയുടെ വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ദർശനും പവിത്രയുമായിട്ടുള്ള ബന്ധം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു ദർശന്റെ സമീപകാല ഹിറ്റ് ചിത്രം കാടേറെ വാഴ്ത്തി പവിത്രകയോടെ പോസ്റ്റുമിട്ടിരുന്നു രേണുകാസ്വാമിയുടെ മൃതദേഹം ജൂൺ ഒൻപതിന് ബെംഗളൂരുവിലെ സോമരഹള്ളിയിലുള്ള ഒരു പാലത്തിന്റെ താഴെ അഴുക്ക ചാലിൽ നിന്നാണ് കണ്ടെത്തിയത് ഇതൊരു ആത്മഹത്യ എന്നാണെന്നായിരുന്നു പോലീസ് ആദ്യം കരുതിയത് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞത് തുടർന്ന് മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്ന തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ പേരെ കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ ചിത്രദുർഗയിൽ രജിസ്റ്റർ ചെയ്ത ആളെ കാണാതായെന്ന പരാതിയിലേക്ക് പ്രാഥമിക അന്വേഷണം നീണ്ടതോടെ മരിച്ച ആളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം പോലീസിന് ലഭിച്ചു ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലായവർ ഈ കൊലപാതക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സന്നദ്ധരായി പോലീസ് നടത്തിയ തുടർ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൂടുതൽ പേർ പിടിയിലായി ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദർശന്റെ പങ്ക് പോലീസ് മനസ്സിലാക്കിയത് തുടർന്ന് ദർശനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു